ചേട്ടൻ കുറച്ച് പച്ചത്തിലാണ് സംസാരിക്കണേ. വർക്ക് ഫ്രം ഹോം ആണ്, അതിന്റെ ഒരു സന്തോഷം കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ. ആ വെൽക്കം ബാക്ക് കരിവേശി ലവേഴ്സ്. അപ്പോ ഇന്നിപ്പോ വന്നിരിക്കുന്ന എല്ലാവരും നമ്മളുടെ ഒരു കാറ്റഗറിയിലുള്ളവരായിരിക്കും അല്ലെ. നമ്മുടെ വൈറ്റ് ഫോർഹെഡ്, വീതിയുള്ള നെറ്റിയുള്ള ആളുകളായിരിക്കും. അപ്പോ വീതിയുള്ള നെറ്റി ഉണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ട് ആരും കാണുന്നതും വേണ്ട കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല വീതിയുള്ള നെറ്റിയുള്ളവർക്ക് നല്ല വലിയ ബ്രെയിൻ ആയിരിക്കും, ഭയങ്കര ബുദ്ധിയുള്ളവരായിരിക്കും. പിന്നെ എന്റെ പണ്ട് ചെറുപ്പത്തിലെ ഒരു അമ്മാവ് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഭാഗ്യമുള്ളവരായിരിക്കും വൈറ്റ് ഫോർഹെഡ് ഉള്ളവരെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ട് വിചാരിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ അഗെയിൻ നമുക്ക് അങ്ങനെ കുറച്ച് കോൺഷ്യസ് ഉള്ള ആളുകളുണ്ടാവും. എനിക്ക് വൈറ്റ് ഫോർഹെഡ് ആണ്, അത് ചില സമയത്തെങ്കിലും എനിക്കൊന്ന് കവർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി മുഖത്തിന് ഒരു ഒരു ചെറിയൊരു ലുക്ക് മാറ്റം, അല്ലേ, ആർക്കും മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹമില്ലാത്ത അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പോയിന്റ്സ് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ ഷേപ്പിംഗ് ആണ്. നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്യാനായിട്ട് പാർലറിൽ പോകുമ്പോൾ, ഇപ്പോൾ പാർലറിൽ പോകാറില്ല, എന്നാലും ഞാൻ വീട്ടിലാണ് എപ്പോഴും ഐബ്രോ ഷേപ്പ് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ ഭയങ്കര തിന്നാക്കും. എനിക്ക് ഒരുപാട് ഒത്തിരി തിന്നായ ഐബ്രോ ആണ്, പക്ഷേ ഒത്തിരി തിന്നാക്കുകയാണെങ്കിൽ നമുക്ക് ആ ആ വീതിയുള്ള നെറ്റിയിൽ പുരികം കൂടി ഭയങ്കര തിന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആ ഒരു വീതി നമുക്ക് നന്നായിട്ട് എടുത്തു കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് പിക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉള്ള ആ ഹെയറിന്റെ വീതി നന്നായിട്ട് നിലനിർത്താനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ പുരികം നമ്മുടെ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കളയുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് കളയാലോ അല്ലേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ആ ഒരു റെഡ്നെസ്സും ആ ഒരു ഡ്രൈനെസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്, ഡെർമാവിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് എസ്പെഷ്യലി നമ്മൾ ഷേവിംഗ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് ഡ്രൈനെസ്സും റെഡ്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ അപ്പോൾ അതൊന്ന് നിങ്ങൾ തന്നെ കണ്ട ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഒരിക്കലും ഫ്ലാറ്റ് ആക്കാതിരിക്കാം, കുറച്ച് ഒരു കർവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, പുരികം എഴുതുന്നത് പുരികത്തിൻ്റെ തന്നെയാണ്. നിങ്ങൾക്കറിയാം ഭയങ്കര മെലിഞ്ഞ പുരികം ചിലവർ ഭംഗിയാണെന്ന് പറയും. പക്ഷേ ഈ ഒരു മെലിഞ്ഞ പുരികം എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഇലീഷനാണ് കിട്ടുക, ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഫോർഹെഡിൻ്റെ. അതേസമയം ഇപ്പോഴത്തെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഐബ്രോ ആയതുകൊണ്ട് നമുക്ക് ആ ഫോർഹെഡിൻ്റെ ആ ഒരു ലെങ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എന്താ പറയണേ, ആ ഒരു ഫില്ല് ചെയ്യും, അത്രയും ഭാഗം നമുക്ക് ഫില്ല് ചെയ്യുമല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ അത്യാവശ്യം വൈഡായിട്ട് നമുക്ക് പുരികം ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. അത് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ. ഇനി അടുത്തത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രിഞ്ചസ്. എനിക്കറിയാം എല്ലാവരും വിചാരിക്കും ചുരുണ്ട മുടിക്ക് ഫ്രിഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന്. ഞാനും പണ്ട് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ട് ഞാനും ഫ്രിഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. ഇവൻ നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസ് ചുരുണ്ട മുടിയുള്ളവരും ഫ്രിഞ്ച് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ആ ഒരു വൈറ്റ് ഫോർഹെഡ് കട്ട് ചെയ്യുന്ന ഇലൂഷൻ ആണ് നമുക്ക് ഫ്രിഞ്ച് കൊടുക്കുന്നത്. ഫ്രിഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് ബാങ്സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്റെ ഭയങ്കര കേളി ഹെയർ ആണ്, അപ്പൊ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളിപ്പോ വീട്ടിലിരിക്കല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്രിഞ്ച് ഫ്രിഞ്ചിന്റെ ഏകദേശം ലെങ്ത് നമ്മൾ നോർമലി അളക്കുക എന്ന് പറയുന്നത് ഈ മൂക്കിന്റെ അവിടെ വരെയാണെന്നാണ്. എസ്പെഷ്യലി കേളി ആൻഡ് വേവി ഹെയർ ആണെങ്കിൽ മൂക്കിന്റെ അവിടെ വെച്ച് മുടി ഇങ്ങനെ വെച്ച് നിർത്തിയിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഫ്രിഞ്ച് കിടക്കുക എന്നാണ് ഒരു നോർമലുള്ള മെഷർമെന്റ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ പിന്നെ പറയുവേണ്ടല്ലോ, നിങ്ങൾക്ക് ഓടിച്ചെന്ന് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ഹെയർ കട്ടാണ്. ഒരുപാട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എനിക്കതിപ്പോ കാണിക്കാൻ പറ്റില്ല, ബട്ട് ഈ ഒരു പിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം ഞാൻ ഇതായി കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടും ലെയർ ഇല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ഒറ്റ മുടി നീണ്ടി ഇങ്ങനെ കടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫോർഹെഡിന്റെയും വലിയൊരു വട്ടമുഖത്തിന്റെയും ആ ഒരു ഇല്യൂഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും. മീൻസ് ഇല്യൂഷൻ അല്ല ശരിക്കും, അത് നമുക്ക് ആ വട്ടമുഖം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതേസമയം ഇങ്ങനെ കുറച്ചൊന്ന് ലെയർ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോർഹെഡിന്റെ ഇത് കട്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ടോട്ടലി ഫേസിനെ നമുക്കൊന്ന് കുഞ്ഞിതാക്കി കാണിക്കാനായിട്ട് ഈ ഒരു ലെയർ കട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബാക്കിലുള്ള ഹെയർ കട്ട് ചെയ്യാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇത്രയും വരുന്ന കുറച്ച് ഹെയർ നിങ്ങൾ ലെയർ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു മുഖത്തിന്റെയും ചെറിയൊരു ഫോർഹെഡിന്റെയും ഇലീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതായത് നമുക്ക് ഫോർഹെഡ് ഉള്ളവർ പെട്ടെന്ന് എല്ലാവരും നോക്കുക ഫോർഹെഡിലേക്കാണ്. ആ ഫോർഹെഡിന്റെ നമുക്ക് നോട്ടം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള സാധനം നന്നായിട്ട് നമുക്ക് എന്താ പറയുന്നത് പ്രൊജക്ട് ചെയ്യുക. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ റോസാ ചെടിയിലാണെന്നുണ്ടെങ്കിൽ മുള്ളുണ്ട് ഫ്ളവറുണ്ട്, പക്ഷെ ഫ്ലവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ അല്ലാതെ നോക്കുക, മുള്ളി ആദ്യം കാണത്തില്ലല്ലോ അല്ലേ. അതുമാതിരി ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് അത്യാവശ്യം കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പുരികം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. മോയ്സ്ചറൈസർ ന്യൂട്രിഡേൻ്റെ മോയ്സ്ചറൈസറാണ്, ഞാനെപ്പോഴും പറയാറുണ്ട്. വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് കുറച്ച് റിങ്കിൾസും ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഐബ്രോ പെൻ ഐബ്രോൻ്റെ ഈ കാര്യം പറഞ്ഞിരുന്നു, അത് അനസ്താസിയ ബെവർലി ഹിൽസ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന ഐബ്രോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കണ്ണ് എഴുതിയിരിക്കുന്നത്
നമ്മുടെ ഇതാണ് ഡിസ്കൈസ് കോസ്മെറ്റിക്സിന്റെ ആണ് അതിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരുപാട് എൻവയറിയൻ്റെ ചോദിച്ചിരുന്നു ലിപ്സ്റ്റിക് വന്നിട്ട് മാക്കിന്റെ ഡേഞ്ചറസ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും വേണ്ട നമ്മളിപ്പോ മാസ്ക് ഇടുന്നതുകൊണ്ട് ലിപ്സ്റ്റിക് നമുക്ക് ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ കണ്ണ് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സോ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും ഓക്കെ ഇനി നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്നത് ബാൾ സ്പോട്ട് ഉണ്ട് അതായത് അവിടെ ഇവിടെ മുടി പോയ പോലെ ഉണ്ട് അതിന് പറ്റുന്ന ബാൾ സ്പോട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ക്രീം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ് ഉണ്ട് അതാകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐ ഷാഡോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഐ ഷാഡോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ എവിടേക്കാണ് ബാൾ സ്പോട്ട് ഉള്ളത് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഹെയറിന്റെ ആ ഒരു ഇല്യൂഷൻ കിട്ടും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ബാൾ സ്പോട്ട് ഉണ്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമാതിരിയുള്ള പ്രോഡക്റ്റ് ഉണ്ട് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ആമസോണിൽ കിട്ടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് അടുത്തത് സിക്സാക് മെത്തേഡ് ആണ് അതായത് നമ്മളിപ്പോ സ്ട്രെയിറ്റ് നമ്മളിപ്പോ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നേരെയുള്ള വര അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ മുടി കുറവുള്ളവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അതേസമയം നമ്മൾ കണ്ടോ ഇങ്ങനെ ഒരു ആ ഒരു സ്ട്രെയിറ്റ് ലൈനെ കട്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് വരച്ചിട്ട് അതിന്റെ ഇപ്പുറത്തേക്ക് നിന്ന് കുറച്ചിങ്ങനെ മുടി എടുത്തിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇല്യൂഷൻ നമുക്ക് കിട്ടും അതായത് ഒരു ഫുൾനെസിന്റെ ഇല്യൂഷൻ നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ നിറച്ച് മുടിയുള്ളതായിട്ട് തോന്നുകയും ചെയ്യും ഈവൻ നമുക്ക് വൈറ്റ് ഫോർഹെഡ് ഉള്ളവരാണെങ്കിലും ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് വൈറ്റ് ഫോർഹെഡ് പ്ലസ് തിന്നിങ് ഹെയർ ഉള്ളവർക്കാണ് കേട്ടോ സോറി മെജോറിറ്റി തിന്നിങ് ഹെയർ ഉള്ളവർക്കാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് ഈ ഒരു സിക്സാക് ഇത് ചെയ്യാം അതായത് സ്ട്രെയിറ്റ് പിന്നെ കുറച്ച് ഇവിടുന്ന് മുടിയിടുക ബാക്കിൽ നിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ചെയ്യുക അതായത് നമുക്ക് സ്ട്രെയിറ്റ് ഇങ്ങനെ 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 ഇടുകയാണെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിറച്ച് മുടി ഇല്ലാത്തത് നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്യാം ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോൺടൂറിംഗ് ആണ് അത് പക്ഷേ നമുക്ക് മേക്കപ്പ് അതായത് ഫുൾ നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് കോൺടൂർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് നിൽക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരുന്നില്ല കാരണം നമ്മൾ മെജോറിറ്റിയും നമ്മളിപ്പോ ഒരുപാട് മേക്കപ്പ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺടൂർ ചെയ്യാം അതിന്റെ ഒരുപാട് വീഡിയോസും മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കോൺടൂറിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ് അതൊരു ഈ ഒരു പോർഷൻ അങ്ങോട്ടേക്ക് കുറച്ച് ഡാർക്കനാക്കുക സോ ബാക്കിയുള്ള ഭാഗം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇല്യൂഷൻ കിട്ടും ചെറിയൊരു ഫോർഹെഡിന്റെ അത്രേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹെയർ ആക്സസറീസ് യൂസ് ചെയ്യാം ബാൻഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ഹെയർ ബോസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഷിഫ്റ്റ് മാറുകയും ചെയ്യും നമുക്ക് ഇപ്പോൾ കുറച്ച് ഫോർഹെഡ് കവർ ചെയ്തിട്ട് നമുക്ക് പോണിറ്റെയിൽ കെട്ടാം അല്ലെങ്കിൽ ഇത് കെട്ടാം ഇപ്പോൾ അല്ലെങ്കിൽ എന്താ പറയണത് ഹെയർ ലീവ് ചെയ്തിടാം അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു ഫോർഹെഡ് കവർ ചെയ്യുകയും ചെയ്യും ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്കും കിട്ടും എസ്പെഷ്യലി നമ്മളൊരു വെസ്റ്റേൺ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ഡ്രസ്സ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്കും കിട്ടും ആ ഒരു ഫോർഹെഡ് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം ഓക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്സസറീസ് ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെയാണ് നമുക്ക് ഹാറ്റ് അല്ലെങ്കിൽ ക്യാപ്പ് അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതും നമുക്ക് വൈഡ് ഫോർഹെഡ് കവർ ചെയ്യാനുള്ള കുറച്ചൊരു മാർഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടൈം ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് ഓരോരോ മാർഗങ്ങൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബെസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മറന്നാവരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരും എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ ആ ചൂടുവെള്ളം കുടിക്കണം ആവിയും പിടിക്കണം ബൈ ഉമ്മ